ഹലോ മക്കളെ വെൽക്കം ടു മക്കളെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് കുറെ ആൾക്കാർ നെറ്റ് ചുളിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് അത്ര വലിയ സീനൊന്നുമില്ല ബേസിക്കലി ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് എനിക്കേറ്റവും യുവർ ബാറ്ററീസില് റണ്ണിങ് ലോ ഞാൻ ഭയങ്കര പവർഫുൾ ആണ് പക്ഷെ ലാപ്പിന് ബാറ്ററി എന്തോ നോക്കി വന്ന് ഒന്ന് ചാർജ് ചെയ്ത അപ്പഴേ എവിടെ ഓക്കെ ഓക്കെ അപ്പോഴേ മക്കളെന്ന് ശ്രദ്ധിച്ചോ ന്യൂമറിക്കൽ പ്രോബ്ലംസ് പൊതുവെ അത്ര സീനുള്ള ആളൊന്നും അല്ല എങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും കാര്യം മനസ്സിലാക്കിയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് വലിയ സീനുള്ള ആളൊന്നും അല്ല ഓക്കെ അപ്പോ ന്യൂമറിക്കൽ പ്രോബ്ലംസ് പൊതുവേ നമുക്ക് ഒരു പന്ത്രണ്ട് മാർക്കിനൊക്കെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ചിലപ്പോൾ അതിൽ കൂടാറുണ്ട് ഒരു തവണ പതിനെട്ടോ പതിനാറോളോ മാർക്കിനൊക്കെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വന്ന് കണ്ടിട്ടുണ്ട് അപ്പോ നമുക്ക് ടോട്ടലുള്ള നാൽപ്പത് മാർക്കാണ് അല്ല സോറി അൻപത് മാർക്കാണ് ഓപ്ഷൻ വിത്ത് ഓപ്ഷൻ അതിൽ പതിനാറ് മാർക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസും ബാക്കി വരുന്നത് മുപ്പത്തിനാലോളം മാർക്ക് നമുക്ക് എന്തിനാ വരുന്നത് നമ്മളെ തിയറി പോർഷൻസ് വലിയ പോർഷൻ തിയറി ആണ് മക്കളെ ന്യൂമറിക്കലൊരു പതിനാറ് മാർക്കല്ലേ ഒരു പതിനാറ് മാർക്കല്ലേ വരുന്നുള്ളൂ ഈ പതിനാറ് മാർക്ക് പക്ഷെ സിമ്പിളാ വാങ്ങാൻ നല്ല എളുപ്പാ പക്ഷേ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രോബ്ലംസ് സീനാണ് 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 എന്നുള്ളൊരു സിന്തോണ്ട് മാത്രമാണ് ഇത് അത്രയും സീനായിട്ട് തോന്നുന്നത് എനിവേ കൂടുതലൊന്നും ഡയ ഡയലോഗും ഡെക്കറേഷനും ഇല്ലാതെ നമുക്ക് എന്താ ചെയ്യണം ടഫില്ലാതെ പ്രോബ്ലം ചെയ്തു നോക്കാം ഓക്കെ എനിക്ക് ശ്രദ്ധിച്ചോ ഓക്കെ അത് തന്നെ പറയാനുള്ളതാണ് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വരുമ്പോ തന്നെ ദേഷ്യക്കടിക്കോ അവരോടൊന്നും തോന്നല്ലേ ഇതൊക്കെ പഠിക്കാറുള്ളത് കൊണ്ട് ചെയ്യേണ്ടി വരുന്നതാണ് ഓക്കെ എനിക്ക് ശ്രദ്ധിച്ചോ ഫസ്റ്റ് ചാപ്റ്റർ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ഒരു ചോദ്യം ഒരു ചെമ്പ് കമ്പിയിൽ കൂടി ഒരു മിനിറ്റ് നേരം വൈദ്യുതി പ്രവഹിച്ചപ്പോൾ ഉണ്ടായ താപം ആയിരം ചൂടാണ് ഓക്കെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ എ കോപ്പർ വയർ വെൻഡ് കറണ്ട് ഇസ് പാസ് ത്രൂ വൺ മിനിറ്റ് വൈദ്യുത പ്രവാഹന തീവ്രത ഇരട്ടിയാക്കിയാൽ താപം എത്രയാകും വെൻ കറണ്ട് ഇസ് ഡബിൾഡ് വാട്ട് വിൽ ബി ഹീറ്റ് എനർജി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കറണ്ട് എന്താക്കിയടാ കറണ്ട് ഞാൻ ഡബിൾ ആക്കി കറണ്ട് ഞാൻ എന്താക്കിയടാ ഇവിടെ ഡബിൾ ആക്കി ഇരട്ടിയാക്കി ഓക്കെ ഡബിൾ ആക്കി അല്ലെങ്കിൽ ഇരട്ടിയാക്കി എങ്കിൽ താപം എത്ര ആവും എന്നുള്ളതാണ് ചോദ്യം മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത്രേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാം എച്ച് ഇസ് ഈക്വൾ ടു ആർ ടി ആണല്ലോ ഐ സ്ക്വയർ ആർ ടി ആണല്ലോ നമ്മളോട് കറണ്ടും താപത്തിനെ കുറിച്ച് മാത്രം ചോദിച്ചു അപ്പൊ ഞാൻ എന്തെങ്കിലും എച്ച് ഡയറക്ട് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ എച്ച് ഡയറക്ട് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ശ്രദ്ധിച്ചോട്ടോ ഐ ഞാൻ ഡബിൾ ആക്കി എന്നല്ല പറഞ്ഞു രണ്ട് ഇരട്ടി ആക്കി നല്ല പറഞ്ഞത് ഇരട്ടി രണ്ട് ഇരട്ടി പറഞ്ഞാൽ രണ്ടോണ്ട് ഇൻഡ്യൂ ചെയ്യുക അതായത് എച്ച് ഡയറക്ട് പ്രൊപ്പോർഷണൽ ടു ഐ ഓൾ സ്ക്വയർ ടു ഐ ഓൾ സ്ക്വയർ പറഞ്ഞാൽ ടൂറെ സ്ക്വയർ എച്ച് ഡയറക്ട്ലി പ്രൊപോഷണൽ ടൂറെ സ്ക്വയർ പറഞ്ഞാൽ ഫോർ അതിന്റെ സ്ക്വയർന്ന ഐ സ്ക്വയർ തന്നെ ശരിക്ക് എച്ച് ഡയറക്ട് പ്രൊപ്പോർഷണൽ ഐ സ്ക്വയർ ആയിരുന്നു പക്ഷേ ഐ ഡബിൾ ആക്കിയപ്പം എച്ച് എന്താടാ ഫോർ ഐ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ അതായത് എച്ച് ഫോർ ടൈംസ് കൂടി ഇത്ര ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ വെറുതെ കാണിച്ചതുള്ളൂ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക സിമ്പിൾ ആയിട്ട് ആലോചിക്കുക ഐ ഡബിൾ ആക്കിയാൽ ഹീറ്റ് എത്ര ആവെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാറോ എന്തെങ്കിലും ആക്കിന്റെ സ്ക്വയർ ചെയ്ത് കൊടുക്കുക ഐ ഡബിൾ ആക്കി പറഞ്ഞാൽ ഡബിളിന്റെ സ്ക്വയർ ഡബിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ടൈംസ് ടൈംസ് കൂട്ടി എന്ന് പറഞ്ഞാൽ സ്ക്വയർ തവണ എന്താ ഹീറ്റ് കൂടിയിട്ടുണ്ടാവും ഒന്ന് നോക്കാം ഹാഫ് അപ്പൊ ഹാഫ് എഴുതാം എഴുതാം എന്താ പറഞ്ഞേ അതിന് സ്ക്വയർ ഇട്ട് കൊടുക്കാം ഹാഫിന്റെ സ്ക്വയർ പറഞ്ഞാ വൺ ബൈ ടു സ്ക്വയർ ഫോർ എന്താടാ സോറി ഹീറ്റ് എന്താടാ വൺ ബൈ ഫോർ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാവും കറണ്ട് ഡബിൾ ആക്കി എന്ന് പറയുമ്പോൾ അത് ഫോർ ടൈംസ് കൂടി കറണ്ട് ഹാഫ് ആക്കി എന്ന് പറയുമ്പോൾ അത് വൺ ബൈ ഫോർ ടൈം കുറഞ്ഞു മനസ്സിലാക്കണം കൃത്യമായിട്ട് ഇനി അടുത്ത ചോദ്യം ഒബ്സർവ് ദ ഫിഗർ ഒരു ഫിഗർ വാട്ട് വിൽ ബി ബി ദ ദ മാക്സിമം പവർ ഓഫ് ടു കണക്റ്റഡ് ഇൻ ദ സർക്യൂട്ട് ഇട ഈ സർക്യൂട്ടിലുള്ളതിന്റെ മാക്സിമം മാക്സിമം പവർ എത്ര എന്നുള്ളതാണ് ചോദ്യം മാക്സിമം പവർ എത്ര എന്നുള്ളതാണ് ചോദ്യം ഇടവിടെ മാക്സിമം പവർ എന്ന് പറയാൻ ഇവിടെ ആകെ രണ്ട് ഡിവൈസേ കണക്ട് ചെയ്തിട്ടുള്ളൂ ഈ ഡിവൈസിന്റെ പവറുകൾ തമ്മിൽ കൂട്ടിയാൽ പോരെ ൻ അവിടെയുള്ള പവർ ഒന്ന് അറുപത് വാട്ടാണ് പ്ലസ് രണ്ടാമത്തെ പവർ നൂറ് വാട്ടാണ് ടോട്ടൽ അത്രയാണ് അപ്പം രണ്ടാമത്തെ ചോദ്യം വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ പവർ ഓഫ് എ ബൾബ് ഇഫ് ദ വോൾട്ടേജ് ദോൾട്ടേജ് റെഡ്യൂസ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ശ്രദ്ധിച്ചോ അതായത് ക്വസ്റ്റ്യില് തന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ചോദ്യം ഇടക്ക് വരാറുണ്ട് കേട്ടോ ആദ്യം തന്നെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് തോന്നുന്നു ഓക്കെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് തന്നു പിന്നെ അവിടെ പറഞ്ഞു ഇവിടുത്തെ ടോട്ടൽ പവർ പറഞ്ഞു നൂറ്റി അറുപത് വാട്ട് എന്ന് പറഞ്ഞു ഇപ്പം നമ്മളോട് പറയാ ഈ വോൾട്ടേജിന് ഞാൻ എന്ത് ചെയ്തുടാ വൺ ആക്കി കുറച്ചു എങ്കിൽ പുതിയ പവർ എത്ര എന്നുള്ളതാണ് ചോദ്യം വേറെ എന്തെങ്കിലും തന്നോടാ അവിടെ വേറെ ഒന്നും തന്നിട്ടില്ല ഓക്കെ ആകെ തന്നുള്ള വോൾട്ടേജ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് വോൾട്ട് പഴയ വോൾട്ടേജ് തന്നിട്ടുണ്ട് പഴയ വാട്ടേജ് പവർ തന്നിട്ടുണ്ട് പുതിയ പുതിയ വോൾട്ടേജ് ഇങ്ങനെ ഒരു ചോദ്യം വരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒരൊറ്റ ഇക്വേഷൻ ടു വി സ്ക്വയർ ബൈ ആർ ഇതിന് ഒരൊറ്റ ഇക്വേഷൻ ഉള്ള ഒറ്റ പരിഹാരമേ ഉള്ളൂ അപ്പൊ സാറ് ആറ് ക്വസ്റ്റ്യിൽ തന്നിട്ടില്ലല്ലോ ആറ് തരൂല ആറ് നിങ്ങൾ കണ്ടെത്തണം ആറ് എങ്ങനെ കണ്ടെത്തുക ആറിന് ഇക്വേഷൻ ഇങ്ങോട്ട് കൊണ്ടുപോകാം പിന്നെ താഴെ കൊണ്ടുപോവാ ആറ് സിക്വൾ ടു വി സ്ക്വയർ ബൈ പി എന്താ ചെയ്യേണ്ടത് ആറ് സിക്വൾ ഏറ്റവും മക്കളെ ടഫുള്ള ചോദ്യങ്ങൾ മാത്രമാണ് സാറ് എടുത്ത് ചെയ്യുന്നത് എളുപ്പമുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് സാർക്ക് ചെയ്തിട്ടിങ്ങനെ എന്ത് എളുപ്പമുണ്ടല്ലേ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാം പക്ഷേ ടഫുള്ള ചോദ്യങ്ങൾ നാളത്തെ പരീക്ഷാ പേപ്പറിൽ വരുമ്പം മക്കൾക്ക് ചെയ്യാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സാർ ടഫ് ഉള്ള ചോദ്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചിരണം ശ്രദ്ധിച്ചോ ആർ ഇസ് ഈക്വൾ ടു വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് വി എന്താണ് വി ഇരുന്നൂറ്റി മുപ്പതാ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് ഇൻറ്റു ഇരുന്നൂറ്റി മുപ്പത് തീയതി ബൈ പി എത്രയടാ നൂറ്റി അറുപതാ നൂറ്റി അറുപത് ഓക്കെ ഇതും ഇതും കട്ട് ചെയ്തു ഇരുപത്തിമൂന്ന് ബൈ ഇരുന്നൂറ്റി മുപ്പത് ഇൻറ്റു ഇരുപത്തി മൂന്ന് ബൈ പതിനാറ് എന്ന് വന്നു ഓക്കെ നമുക്ക് പതിനാറിന് കട്ട് ചെയ്യാൻ വലിയ ഓപ്ഷൻ ഒന്നുമില്ല എന്താ എന്ത് ചെയ്യാം ഇരുന്നൂറ്റി മുപ്പതിന്റെ ഹാഫ് എടുക്കാം ഇരുന്നൂറ്റി മുപ്പതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനഞ്ച് ഇൻറ്റു ഇരുപത്തി മൂന്ന് പതിനാറിന് ഹാഫ് എത്ര ഇട എട്ടാണ് പതിനാറിന് ഹാഫ് എത്ര എട്ടാണ് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈഡിൽ ചെയ്തു നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ നൂറ്റി പതിനഞ്ച് ഇൻറ്റു ഇരുപത്തി മൂന്ന് ബൈ എട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നൈസായിട്ട് കിട്ടും വലിയ വലിയ പ്രയാസമൊന്നും ഇല്ലാത്ത ഇതാണ് ഞാൻ ഇനി അതിലേക്ക് ചെയ്ത് സമയം പോവാൻ നിൽക്കുന്നില്ല നൂറ്റി പതിനഞ്ച് ഇൻറ്റു ഇരുപത്തി മൂന്ന് ഡിവൈഡ് ബൈ എട്ട് ഓക്കെ മുന്നൂറ്റി മുപ്പത് പോയിൻ്റ് ആറ് രണ്ട് അഞ്ച് വരുന്നുണ്ട് ഓക്കെ ഞാൻ നൈസായിട്ടേ ഇവിടെ പ്രോബ്ലത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട് പോയിന്റ് ഉള്ള ചോദ്യങ്ങളൊന്നും നിങ്ങൾക്ക് എക്സാമിന് വരില്ല അതുകൊണ്ട് ഞാനേ നൈസായിട്ടൊരു മാറ്റം വരുത്തട്ടെ ഇവിടെ ഇത് ഇരുന്നൂറ്റി ഇതും ഇതും ചെറിയൊരു മാറ്റം വരുത്തട്ടെ കാരണം ഇത് ചോദിച്ച ചോദ്യം ഞാൻ ചെയ്യാം ഇരുന്നൂറ്റി നാൽപ്പതും അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പതിന് ഞാൻ എന്താക്കിടാം നൂറ്റി ഇരുപത് വോൾട്ടായിട്ട് കുറച്ചു നമ്മളെ പവർ ഉണ്ടായിരുന്നത് നൂറായിരുന്നു ഓക്കെ അങ്ങനെ ചെയ്യാം പവർ ഉണ്ടായിരുന്നത് നൂറായിരുന്നു എത്ര ആവും എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമുക്ക് ഇത് എന്താ പറയാ ഇതാട്ടോ ചോദ്യം ചോദ്യത്തിൽ ഈ ചെറിയ മാറ്റം എത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് ചോദിച്ച ക്വസ്റ്റിനാണ് അപ്പൊ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരിക്കലും നിങ്ങൾക്ക് എന്താ ചെയ്യില്ല പോയിന്റ് ഒക്കെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റിനിലേക്ക് എത്തിക്കില്ല കാരണം ഓൽക്കെന്നറിയാം എന്തോ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത് അപ്പം അതിലേക്ക് എത്തിക്കൂല ഇനി ശ്രദ്ധിച്ചോ വി സ്ക്വയർ എത്ര ഇരുന്നൂറ്റി നാല്പത് ഇന്റു ഇരുന്നൂറ്റി നാൽപ്പത് ഡിവൈഡഡ് ബൈ പി എത്ര പി എത്ര ഹൺഡ്രഡ് ഓക്കെ അപ്പോൾ ഇത് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തു അപ്പം ഇരുപത്തി ഇൻറ്റു ഇരുപത്തി വന്നു അപ്പോൾ ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തിനാല് സൈഡിൽ കൈ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തിനാല് ഓക്കെ ഒൻപത് എട്ട് നാല് ഓ പതിനേഴ് ഓക്കെ അഞ്ഞൂറ്റി എഴുപത്തി ആറ് വരും അല്ലേ അഞ്ഞൂറ്റി എഴുപത്തി ആറ് എന്താ ഇത് ആറല്ല കിട്ടിയ റെസിസ്റ്റർ അല്ല കിട്ടിയ ഓ അപ്പം റെസിസ്റ്റൻസ് കിട്ടി എന്ത് കിട്ടി റെസിസ്റ്റൻസ് കിട്ടി ഇനി മക്കൾ ചെയ്യേണ്ട കാര്യം എന്താ എന്ത് കാണണം എന്ത് കാണണം പുതിയ വോൾട്ട് പുതിയ പവർ കാണണം സാറേ ഇതിന് റെസിസ്റ്റൻസ് കണ്ടത് ഇങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ് ഇനി വീണ്ടും ഈക്വേഷൻ എടുക്കാം പീസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആറ് സാറേ അപ്പോൾ വി സ്ക്വയർ ഒക്കെ ഉടങ്ങി ഇനി ഇവിടെ ആദ്യം എടുത്തത് ഇവിടെ എപ്പോഴെടുത്തത് പഴയ വി അ ഇനി എടുക്കേണ്ട പുതിയ വി പുതിയ വി എത്ര പുതിയ വി എത്ര നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതേ ഇൻ നൂറ്റി ഇരുപത് ബൈ അഞ്ഞൂറ്റി എഴുപത്തി ആറ് നൂറ്റി ഇരുപതേ ഇൻറ്റു നൂറ്റി ഇരുപതേ ബൈ അഞ്ഞൂറ്റി എഴുപത്തി ആറ് അപ്പൊ നമുക്ക് ചെയ്യാൻ ഞാൻ ഇവിടെ ഇതൊക്കെ വാങ്ങിക്കട്ടെ വായിക്കട്ടെ ഓക്കെ ഞാൻ എന്ത് ചെയ്തു പറയോ ചെറിയൊരു ഒരു അൾട്രേഷൻ ചെയ്യട്ടെ ഇവിടെ ഇരുപത്തിനാല് ഇന്റു ഇരുപത്തിനാല് അല്ലെങ്കിൽ ഞാൻ ഈ അഞ്ഞൂറ്റി എഴുപത്തി ആറിന് പകരം എന്ത് ചെയ്തു പറയൂ നൂറ്റി ഇരുപതേ ഇന്റൂ നൂറ്റി ഇരുപതേ ബൈ ഇരുപത്തിനാല് ഇന്റു ഇരുപത്തിനാലിന് നേരി അതിന്റെ സാറേ കുറച്ചുകൂടി വെട്ട എളുപ്പം ഇവിടെ ഇപ്പോൾ ഇരുപത്തിനാല് ഇന്റു ഇരുപത്തിനാലും കഞ്ഞൂറ്റി എഴുപത്തി ആറ് ഇട്ടു ഓക്കെ ഞാൻ എന്ത് ചെയ്തു ഇരുപത്തിനാല് ഇന്റു ഇരുപത്തിനാല് എന്ന് കൊടുത്തു ചെയ്തു നോക്കല്ലേ നൂറ്റി ഇരുപതിൽ എത്ര ഇരുപത് നൂറ്റി ഇരുപതിൽ എത്ര ഇരുപത്തിനാലുണ്ടാവും നൂറ്റി ഇരുപതിൽ എത്ര ഇരുപത്തിനാലുണ്ടാവും ആലോചിച്ച് നോക്ക് നൂറ്റി ഇരുപത് പന്ത്രണ്ടിൽ എത്ര ഇരുപത്തിനാലുണ്ട് പന്ത്രണ്ടിൽ ഇല്ല അല്ലേ പന്ത്രണ്ടില് ഇല്ല അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാം പന്ത്രണ്ട് പന്ത്രണ്ടും നൂറ്റി ഇരുപതും ഇരുപത്തിനാലും എത്ര എണ്ണം ഉണ്ടാവും അഞ്ചെണ്ണം ഉണ്ടാവും അല്ലേ നൂറ്റി ഇരുപത് ഇരുപത്തിനാല് എത്ര ഉണ്ടാവും അഞ്ചെണ്ണം ഉണ്ടാവും അല്ലടാ റെഡി അഞ്ചെണ്ണ കറക്റ്റാണോ റെഡി അഞ്ചെണ്ണ ഉണ്ടോ വെട്ടി അഞ്ച് അതുപോലെ തന്നെ ഇവിടെ ഒരു അതുപോലെ തന്നെ എന്തുണ്ട് ഒരു ഇവിടെ ഒരു അഞ്ചുണ്ട് അതുപോലെ തന്നെ ഇവിടെ നൂറ്റി ഉണ്ട് ഇവിടെ ഇരുപത്തിനാല് ഉണ്ട് നൂറ്റി ഇരുപതും ഇരുപത്തിനാല് ഞാൻ കട്ട് ചെയ്തു എത്ര വരും അഞ്ച് അപ്പം അഞ്ച് എത്ര എത്രയാണ് ഇരുപത്തി അഞ്ച് വട്ട് ചെയ്ത മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വിചാരിച്ച് നമ്മൾ ഒരു ഓർഡറിൽ എങ്ങനെയാണ് പോയത് ഒന്നുകൂടെ സാറ് പറഞ്ഞുതരാം അതായത് ആദ്യം ഒരു ഒരു വോൾട്ടേജ് തന്നിട്ടുണ്ട് ഒരു പവർ തന്നിട്ടുണ്ട് ആ വോൾട്ടേജ് കുറച്ചു എന്ന് പറഞ്ഞു പിന്നെ പവർ കാണാൻ പറഞ്ഞു പുതിയ പവർ കാണാൻ പറഞ്ഞു പി സിക്കുകൾ വി സ്ക്വയർ ബൈ ആറ് എടുക്കുക അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആറ് കാണുക ആറ് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും പി സിക്കുകൾ വി സ്ക്വയർ ബൈ ആറ് എടുക്കുക എന്നിട്ട് ഇങ്ങനെ ചെയ്തു കൊണ്ടുവരാം മക്കൾക്ക് നിങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഒരു ട്രിക്ക് പറഞ്ഞിട്ട് ട്രിക്ക് പറഞ്ഞിട്ട് ആരോട് പറയുന്നൊട്ടോ രഹസ്യമാണ് രഹസ്യമായിട്ടൊരു ട്രിക്ക് പറഞ്ഞിട്ട് എവിടെ ആ എസ് ഇങ്ങനൊരു ചോദ്യം വന്നാൽ മക്കൾക്ക് എന്ത് ചെയ്യാറോ ഇവിടെങ്കിലും കണ്ടോ ഇവിടുത്തെ എന്ത് ചെയ്തു പറയുമോ ഇവിടുത്തെ ആദ്യത്തെ പഴയ പഴയ വീനെ ഇതാണ് വി പി പഴയത് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ വി പി എന്നിട്ടോട്ടോ അങ്ങനൊന്നുമില്ല ഇരുന്നൂറ്റി നാൽപ്പതാണ് ഓക്കെ ഓ പുതിയതിനും കീർ അറേ പക്ഷേ പുതിയതിനു ഞാൻ ന്യൂ ഓൾഡിന് ഓ എടുത്തു ന്യൂ ഞാൻ നൂറ്റി ഇരുപതാ ഇതിന്റെ ഹാഫ് അല്ലടാ അടുത്ത് ഓൾഡിന്റെ ഹാഫ് ആണ് ന്യൂ അപ്പം നമുക്ക് പവറില് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ട് നോക്കുക പവർ ഓൾഡ് പവർ ഓൾഡ് ഹൺഡ്രഡ് ആയിരുന്നു പവർ ന്യൂ എന്താണ് ട്വൻറ്റി ഫൈവ് ആ ഇയാളെ വോൾട്ടേജ് ഞാൻ ഞാൻ ഹാഫ് 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 പവർ ഹാഫിന്റെ ഹാഫിന്റെ ഇനി ക്വസ്റ്റ്യൻ വോൾട്ടാക്കി എങ്കിൽ എങ്കിൽ അറുപത് വാട്ട് എത്ര ആവും എന്ന് ചോദിച്ചാൽ അതിന്റെ ഹാഫ് എടുക്കുക മുപ്പത് അതിന്റെ ഹാഫ് എടുക്കുക പതിനഞ്ച് ആൻസർ എത്ര പതിനഞ്ച് വാട്ട് സുഖസുന്ദരായിട്ട് ഇനി കിട്ടണം ഓക്കെ അപ്പൊ എന്താ ചെയ്യാ വോൾട്ടേജ് ഹാഫ് ആക്കിയാൽ പവർ ഹാഫിന്റെ

കുറഞ്ഞ പ്രതിരോധം കാണാൻ പറഞ്ഞ എന്താ ചെയ്യേണ്ടത് പാരൽ ആണ് കാണേണ്ടത് സമാന്തരത്തിന്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത് ഇനി മാക്സിമം അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാണേണ്ടത് സീരീസ് ശ്രേണി എന്താ കാണേണ്ടത് ശ്രേണിയാണ് കാണേണ്ടത് ഓർമ്മയിൽ വെക്കണം ഓർത്ത് വെക്കണം ഓക്കെ മിനിമം എന്ന് പറഞ്ഞാല് പാരലും മാക്സിമം എന്ന് സീരീസും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇവിടെ ക്വസ്റ്റ്യൻ കുറച്ച് ക്വസ്റ്റ്യനിലോട്ട് റെസിസ്റ്റർ നാളത്തെ ചോദ്യ പേപ്പറിൽ ഷുവർ ആയിട്ടുള്ള ചോദ്യമാണ് റെസിസ്റ്റർ ആണ് റെസിസ്റ്റർ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യരാം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് എപ്പോഴും ഞാൻ ഈ ക്ലാസ്സിലൊക്കെ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇതിൽ ഏ ക്വസ്റ്റ്യൻ ഞങ്ങളോട് പറയാണ് ഇതിൽ ഏത് ടൈപ്പിലാണ് ഇത് കണക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാം ഇതേതാ പാരലാണ് അല്ലെങ്കിൽ സമാന്തരമാണ് എങ്ങനെയത് മനസ്സിലാവുക ഇങ്ങനെ മനസ്സിലാവ നോക്കട്ടോ നിങ്ങൾ ചെയ്യേണ്ട ഇതാ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് എവിടുന്നാണ് കറണ്ട് വരുന്നത് നോക്കുക എവിടുന്നാണ് കറണ്ട് വരുന്നത് ഇവിടെ നിന്നല്ലേ ഇവിടുന്ന് കറണ്ട് ഇങ്ങനെ വരുന്നു ഇവിടെത്തുമ്പോൾ കരണിന് മുകളിലോട്ട് ഒരു വഴിയുണ്ട് അതുപോലെ തന്നെ താഴോട്ട് വരാനുള്ള ഒരു വഴിയുണ്ട് രണ്ട് വഴിയുണ്ട് കാരണം ഇങ്ങനെ പോയിട്ട് പോയോ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇങ്ങനെ പോയിട്ടുവാണെങ്കിൽ ഇങ്ങനെ തിരിച്ചു വരാം അല്ലെ ഈ കറന്റ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരാം രണ്ട് വഴിയുണ്ട് രണ്ട് വഴി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അത് സമാന്തരമാണ് പാര ഒറ്റ വഴി ഉള്ളുണ്ടെങ്കിൽ സീരീസ് ആണ് ഓർത്തു വെക്കാം കേട്ടോ ഓക്കെ ദെൻ ഇതിൽ വരുന്ന അടുത്ത ഇതാണ് എ ക്വസ്റ്റ്യൻ ഇനി ബി ക്വസ്റ്റ്യൻ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ കാണും ആർ ഇസ് ഈക്വൽ ടു ആർ വൺ ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ ആർ വൺ എന്ന് പറഞ്ഞാൽ എത്രയാടാ ഇടാ അറുപത് ഇൻറ്റു ആർ ടൂന്ന് പറഞ്ഞാൽ എത്രയാടാ ഡിവൈഡ് ബൈ അറുപത് ഓക്കെ അറുപത് ആറ് ഇൻഡു നാല് രണ്ട് പൂജ്യം എടുത്തു ഡിവൈഡ് ബൈ അറുപത് പ്ലസ് നാല്പത് അനുമ്പോൾ നൂറ് ആൻസർ ഇരുപത്തിനാല് ഓം എന്ന് വരും ഇരുപത്തിനാല് ഓം എന്ന് വരും ഇനി സി ക്വസ്റ്റ്യവിടുത്തെ കറണ്ട് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത് ഐ സിക്വൾ ടു വി ബൈ ആർ കറണ്ട് വെച്ച് ഐ സിക്വൾ ടു വി ബൈ ആർ

പന്ത്രണ്ട് എത്ര പന്ത്രണ്ട് ഒന്ന് ഇരുപത്തിനാല് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം ഡി ക്വസ്റ്റ്യൻ പറഞ്ഞ ഇത്രയുള്ളട ഫോർട്ടി ഓമിലൂടെ മാത്രമുള്ള ഹീറ്റ് കാണുക അതിലൂടെ മാത്രമുള്ള താപം കാണുക എന്താ ചെയ്യാൻ താപം ഹീറ്റ് കാണാൻ പറഞ്ഞ കൈകളെ അല്ലേ ബി സ്ക്വയർ ടി ബൈ ആർ ബി സ്ക്വയർ ടി ബൈ ആർ നോക്കി പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് വി സ്ക്വയറിന് പന്ത്രണ്ട് പന്ത്രണ്ട് ടീ എക്സാമ്പിൾ ആയിട്ട് ഒരു ഫൈവ് മിനിറ്റ് എന്നാണ് അതായത് ഫൈവ് മിനിറ്റ് ഫൈവ് ഇൻറ്റു സിക്സ്റ്റി എറിഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ആയി ത്രീ ഹൺഡ്രഡ് സെക്കൻഡ് ത്രീ ഹൺഡ്രഡ് ബൈ ആർ എങ്ങനെ പറഞ്ഞിട്ട് ഫോർട്ടിയിലൂടെ മാത്രം എന്ന് പറഞ്ഞോണ്ട് ആർ എത്ര കണ്ടെ ഫോർട്ടി ഓക്കെ ഫോർട്ടി ആയിട്ട് കണ്ടെ അല്ലെങ്കിൽ ഞാൻ സിക്സ്റ്റിയിലൂടെ മാത്രമേ പറഞ്ഞിട്ടോ സിക്സ്റ്റിയിലൂടെ മാത്രമാണ് ഞാൻ സിക്സ്റ്റിന്നെത്തു സിസ്റ്റിന്ന് സീറോ സീറോ കട്ട് ചെയ്തു ട്വൽവിൻറ്റു ട്വൽവിൻറ്റു തേർട്ടി ബൈ സിക്സ് ഓക്കെ സിക്സും തേർട്ടിയും കട്ട് ചെയ്താൽ ഫൈവ് ട്വൽവിൻറ്റു ട്വൽവിൻറ്റു ഫൈവ് വരും ട്വൽവിൻറ്റു ട്വൽവ് ഐ തിങ്ക് വൺ ഫോർട്ടി ഫോർ എന്താണ് ഇൻറ്റു ഫൈവ് ആൻസർ ചെയ്താൽ കിട്ടും ഓക്കെ ഹീറ്റ് കാണാൻ പറ്റുമല്ലോ പ്രയാസം പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് കാണാൻ പറയുകയാണെ ഫോർട്ടി ഓം അല്ലെങ്കിൽ സിക്സ്റ്റി ഓമിലൂടെ മാത്രമുള്ള കറണ്ട് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു സിക്സ്റ്റി ഓമിലൂടെ മാത്രമുള്ള കറണ്ട് കാണൂന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ ചെയ്യാത്ത എങ്ങനെയാണോ സിക്സ് കറണ്ട് കാണാൻ പറഞ്ഞാൽ പറഞ്ഞു പന്ത്രണ്ട് ബൈ സിക്സ് ഓമിനോടുള്ള മാത്രം എന്ന് പറയുമ്പോൾ ഏതാ എടുക്കണ്ട എടുക്കണം അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ എന്ത് ചെയ്യണം അതാണ് എടുക്കേണ്ടത് പന്ത്രണ്ടിലെത്ര പന്ത്രണ്ട് ഒന്ന് അറുപതിൽ എത്ര പന്ത്രണ്ട് അഞ്ച് ഓക്കെ ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ മറന്നു പോകരുത് വൃത്തിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണുക സാർക്ക് വേഗം വേഗം പറഞ്ഞു പോയിങ്കിൽ ഒരുപാട് സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടും അതുകൊണ്ടാട്ടോ സ്പീഡ് പറയുന്നത് അടുത്തത് അടുത്ത ടൈപ്പ് ഓഫ് ആയി നമുക്ക് എന്തെടുക്കാം ആംബിയറേജ് ആംബിയറേജിന്റെ ആംബിയറേജ് പറഞ്ഞാൽ വാട്ടേജ് ബൈ വോൾട്ടേജ് ആണ് ഓർമ്മയിലുണ്ടാവണം ഇത് തന്നെയാണ് എന്തട കറണ്ട് എന്ന് പറയുന്ന സാധനം കറണ്ട് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എടുക്കാവുന്നതാണ് പ്രശ്നമൊന്നുമില്ല ഇനി ആംബിയറേജിന്റെ ചോദ്യത്തിന് നിങ്ങളോട് ഹീറ്റ് കാണാൻ പറഞ്ഞ ആംബിയറേജിന്റെ ചോദ്യത്തിൽ നിന്ന് നിങ്ങളോട് ഹീറ്റ് കാണാൻ പറഞ്ഞാൽ എടുക്കേണ്ട ഇക്വേഷൻ എച്ച് എസ് ഈക്വൾ ടു പി ടി എന്നുള്ള ഇക്വേഷനാണ് ഓക്കെ അപ്പൊ അതായത് ക്വസ്റ്റ്യനിൽ പവർ തന്നെ ടൈം തന്നെയെങ്കിൽ എച്ച് എസ് ഈക്വൾ ടു പി ടി എന്ന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക അന്ന് തെറ്റിക്കേറിട്ടോ ഇക്കോലത്തെ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു ഇക്വേഷൻ പറ്റിയൊരു പി ടി മറക്കരുത് ദീൻ ഇനി നേരെ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് ഓ മൂന്നാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്റർ പ്രോബ്ലം ഇല്ലല്ലോ മൂന്നാമത്തെ ചാപ്റ്റർ വൈദ്യുത ഖാന്തിക പ്രകരണം ഇലക്ട്രോമാഗ് ഇൻഡക്ഷൻ നോക്കണം ഇക്വേഷൻസ് ഒന്നും എഴുതുന്നില്ല നേരെ കൊസ്റ്റിലോട്ട് പോകും പവർ നഷ്ടമില്ലാതെ ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ 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 അയ്യായിരം ചുറ്റുകൾ പ്രൈമറിയിൽ അയ്യായിരം ചുറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞാൽ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി അയ്യായിരം പിന്നെന്താ ഉള്ളത് സെക്കൻഡറിയിലെ ചുറ്റുകൾ ഇരുന്നൂറ്റൻപത് എൻ എസ് എത്രയുടെ ഇരുന്നൂറ്റൻപത് ഒന്നും എഴുതാൻ അറിയാത്ത ആരുമില്ലെന്ന് നിങ്ങൾക്ക് അറിയാം എൻ എസ് ഇരുന്നൂറ്റൻപതും ആണുള്ളത് പ്രൈമറിയിലെ വോൾട്ടേജ് നൂറ്റി ഇരുപതും പ്രൈമറിയിലെ വോൾട്ടേജ് വി പി നൂറ്റി ഇരുപത് പ്രൈമറിയിലെ വോൾട്ടേജ് നൂറ്റി ഇരുപതും പ്രൈമറിലെ വൈദ്യ പ്രവാഹ തീവ്രത സീറോ പോയിന്റ് ആണ് പ്രൈമറിലെ കറണ്ട് വൺ ആംപിയറും ആണ് എങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഏത് തരം ട്രാൻസ്ഫോമർ ആണ് ഒന്നാമത് ചോദ്യം ഉണ്ടാവും ഏത് തരം ട്രാൻസ്ഫോമർ ആണ് എന്നുള്ളതാണ് മക്കള് ഇവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും കാരണം ഇവിടെ എന്ത് വന്നിട്ടുണ്ട് നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഞാൻ അത് വെച്ചിട്ട് ചെയ്യുന്നില്ല ഏ ക്വസ്റ്റ്യൻ എനിക്ക് അറിയൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒഴിച്ചു കിട്ടു ഞാൻ എന്ത് ചെയ്യുന്നില്ല അവിടെ നിൽക്കണം കേട്ടോ ബി ക്വസ്റ്റ്യൻ ചോദിച്ചു ബി ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നോട് ബി ക്യൻ ചോദിച്ചത് ഫൈൻഡ് സെക്കൻഡറി വോൾട്ടേജ് ആൻഡ് കറണ്ട് സെക്കൻഡറി വോൾട്ടേജും കാണണം എന്തു കാണണം കറണ്ടും കാണണം ഞാൻ ഇവിടെ നിന്ന് ചെയ്യും സെക്കൻഡറി വോൾട്ടേജ് എനിക്ക് കാണണി സെക്കൻഡറി വോൾട്ടേജ് വി എസ് എൽ ഡാ വി എസ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വി എസ് ബൈ വി പിക്വൾ ടു എൻ എസ് ബൈ എൻ പിന്നുള്ള ഇക്വേഷൻ എടുക്കണം സാർ എങ്ങനെ എടുത്ത് ഇക്വേഷന് എനിക്ക് കാണേണ്ടത് സെക്കൻഡറി വോൾട്ടേജ് അല്ലേ വി എസ് വി എസ് അല്ല കണ്ടപ്പോ വി എസ് എടുത്തു വി എസ് ബൈ വി പി എസിന്റെ താഴെ വരും വി പി വരും ഈക്വൽ ടു എൻ്റെ താഴെ വരും എൻ പി വരും പിക്വൽ ടു എൻ ബൈ എൻ പിൻ വി എസ് ബൈ വി പി എത്ര കൊസ്റ്റിൽ നൂറ്റി ഇരുപത് സീക്വൾ ടു എൻ എസ് എത്ര എൻ എസ് ക്വസ്റ്റിനിൽ വന്ന ഇരുന്നൂറ്റൻപത് ബൈ എൻ പി എത്ര എൻ പി അയ്യായിരം ഓക്കെ നേരത്തെ മുകളിലോട്ട് പോകുമ്പോൾ വി എസ് സീക്വൾ ടു ഇരുന്നൂറ്റൻപത് ബൈ ായിരം ഇൻഡു നൂറ്റി ഇരുപത് വരും സീറോ 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 ഒക്കെ വെട്ടിയാല് ഇരുപത്തിയഞ്ച് ബൈ അൻപത് ഇൻറ്റു നൂറ്റി പന്ത്രണ്ട് എന്ന് വരും ഓക്കെ ശ്രദ്ധിച്ചോ ഇരുപത്തി അഞ്ച് എത്ര ഇരുപത്തി അഞ്ച് ഉണ്ട് ഒന്ന് അൻപത് എത്ര ഇരുപത്തി ഉണ്ട് രണ്ട് ഒന്ന് ബൈ രണ്ട് ഇൻറ്റു പന്ത്രണ്ട് എന്ന് വരും ഒന്ന് ബൈ രണ്ട് ഇൻറ്റു പന്ത്രണ്ട് പന്ത്രണ്ടിന് ഹാഫ് ആറ് വോൾട്ട് അപ്പൊ എന്ത് കിട്ടി എന്ത് കിട്ടി പ്രൈ സെക്കൻഡറിയിലെ വോൾട്ടേജ് കിട്ടി എന്നാ പ്രൈമറിയിലെ വോൾട്ടേജ് നൂറ്റി ഇരുപതും സെക്കൻഡറിയിലെ വോൾട്ടേജ് ആറും നൂറ്റി ഇരുപതും ഉള്ള വോൾട്ടേജ് കുറഞ്ഞു സെക്കൻഡിലേക്ക് ഏതാ സ്റ്റെപ്പ് ഡൗൺ സ്റ്റെപ്പ് ഡൗൺ സ്റ്റെപ്പ് ഡൗൺ കിട്ടുവോ എളുപ്പല്ലേ പ്രയാസമൊന്നുമില്ലല്ലോ പ്രയാസം ഒന്നുമില്ലല്ലോ സിമ്പിൾ അല്ലേടാ സിമ്പിൾ അല്ലേ അത് ഫൈൻഡ് ദ ഔട്ട് പുട്ട് പവർ പവർ കാണാൻ പറഞ്ഞാൽ കറണ്ട് നിങ്ങൾ കാണൂലേ കറണ്ട് കാണാൻ നിങ്ങൾ കാണൂല നിങ്ങൾ കണ്ടിട്ട് കമന്റ് ചെയ്യണം കേട്ടോ കറണ്ട് കണ്ടിട്ട് കമന്റ് ചെയ്യണം കറണ്ടിന്റെ നിങ്ങൾ കണ്ടിട്ട് കമന്റ് ചെയ്യണം പവർ കാണാൻ പറഞ്ഞാൽ പി സി ഈക്വൾ ടു ഐ വി എന്നാണ് ഇക്വേഷൻ പി സി ഈക്വൾ ടു ഐ വി ട്രാൻസ്ഫോമറിൽ പവർ കാണാൻ പറഞ്ഞാൽ ഇത് വൺ ആൻഡ് ഓൺലിക്വേഷൻ പി സി ഈക്വൾ ടു ഐ വി പി സി ഈക്വൾ ടു ഐ എത്ര ഐ എത്ര പുതിയ കണ്ട ഐ എത്ര ക്വസ്റ്റ്യനിൽ ആൻസർ ടു ആയിരിക്കും കേട്ടോ ഐ ആൻസറങ്ങൾ ഒന്നും ചെയ്തു നോക്കേണ്ട പുതിയ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ടു ആയിരിക്കും അതുപോലെ തന്നെ സിക്സ് ടു ഇൻറ്റു സിക്സ് പറഞ്ഞാൽ ട്വൽവ് വാട്ട് ഓക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ഞങ്ങൾക്ക് കിട്ടും ഐ എസ് എത്ര കിട്ടടാ ടൂ ആണ് ണ്ടോ നോക്കണം ആണോ ചെയ്തിട്ട് നോക്കണം നോക്കണം കിട്ടുന്നുണ്ടോ റെഡി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റിന് ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് ഒരു ട്രാൻസ്ഫോമറിൽ സെയിം ക്വസ്റ്റിയൊന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊന്നും ചെയ്തോക്കട്ടോ കൂടെ ഞാൻ നിൽക്കണമെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അവിടെ എ ബൾബ് ഓഫ് പവർ ഹൺഡ്രഡ് വാട്ട് വർക്ക് ഫോർ വൺ അവർ കാൽക്കുലേറ്റ് എനർജി കൺസ്യൂമേ ഇടാ നൂറ് വാട്ട് പവർ നൂറ് വാട്ട് പവർ ഒരു മണിക്കൂർ എത്ര ഒരു ടൈം എത്ര ഇടാ ഒരു മണിക്കൂറ് എങ്കിൽ അവിടുത്തെ കാൽ എനർജി കൺസ്യൂമ് വൈദ്യുതോർജം പ്രവർത്തിക്കുന്ന വൈദ്യുതോർജം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഈ സീക്വൾഡ് എന്താണ് പി ടി ബൈ ആയിരം ആണ് പി ടി ബൈ ആയിരം പവർ എത്ര നൂറ് പവർ നൂറ് ഇൻറ്റു ടൈം എത്ര വണ് ബൈ ആയിരം ഓക്കെ സീറോ 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 കട്ട് ചെയ്താൽ വൺ ബൈ പത്ത് എന്ന് വരും എത്രയാണ് ഒന്ന് ബൈ പത്ത് എന്ന് വരും അല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്താൽ സീറോ പോയിന്റ് വൺ കിലോ പ്രശ്നൊന്നും ഇല്ലല്ലോ പ്രയാസമൊന്നുമില്ലല്ലോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം ഒറ്റ ചോദ്യം ഞാൻ കാണിക്കും ഒരു വീട്ടിൽ ഇരുപത് വാട്ടിന്റെ അഞ്ച് സി എഫ് എൽ ലാമ്പുകൾ നാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു ഇരുപത് വാട്ടിന്റെ എത്ര അഞ്ച് സി എഫ് എൽ കേട്ടോ പവർ നിന്ന് ഇരുപത് വാട്ട് നമ്പർ എത്ര എണ്ണം നിന്നാണ് അഞ്ച് സി എഫ് എൽ എത്ര മണിക്കൂറ ടൈം അഞ്ച് സോറി നാല് മണിക്കൂർ അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യാം എനർജി ഓഫ് സി എഫ് എൽ ടി ബൈ ആയിരം ഒരു സി എഫ് എല്ലിന്റെ എനർജിൻ്റെ പവർ ഇരുപത് ആണെങ്കിൽ അഞ്ച് സി എഫ് എല്ലിന്റെ പവർ അഞ്ച് ഇൻറ്റു ഇരുപത് ഇൻറ്റു ടൈം എത്ര ഇടാ നാല് ബൈ ആയിരം അല്ലേ സീറോ സീറോ എട്ടി ഓക്കെ അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് ഇൻറ്റു പത്ത് ഇന് റിനാല്ൂജ്യം പോയിന്റ് നാല് വരും പൂജ്യം പോയിന്റ് നാല് കെ ഡബ്ല്യു എച്ച് ഇങ്ങനെ നിങ്ങൾക്ക് ആദ്യത്തെ കാണാം അറുപത് വാട്ടിന്റെ നാല് ഫാനുകൾ അഞ്ചു മണിക്കൂറുണ്ട് നൂറ് വാട്ടിന്റെ ടി വി നാല് മണിക്കൂർ പ്രവർത്തിക്കുന്നു എങ്കിൽ ഒരു ദിവസത്തെ വാട്ടവർ മീറ്ററിൽ എത്ര യൂണിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ സി എഫ് എല്ലിൻ്റെ കണ്ടല്ലോ ഇതുപോലെ ആദ്യത്തെ കാണണം ഫാനിൻ്റെ കാണണം ടിവിൻ്റെ കാണണം ഇതൊക്കെ കൂട്ടിയാൽ നിങ്ങൾക്ക് എന്തായി ഒരു ദിവസത്തെ ചിലപ്പോൾ ഒരു ദിവസത്തിന് പകരം എന്ത് ചോദിക്കാറുണ്ടായി ഒരു മാസത്തെ ചോദിക്കാറുണ്ട് അപ്പൊ അവസാനം ഒരു മുപ്പത് കൊണ്ട് ഇൻഡോ പരിപാടി ഫിനിഷ് വൃത്തി പഠിച്ചേക്കണം ഇതൊക്കെ ഞാൻ എന്താ പറയുക തുടക്കം മാത്രം ഫുള്ള് ചെയ്യാൻ നിങ്ങളെ സമയം അത്രയും പോകും കാരണം നിങ്ങൾക്ക് ചെയ്ത് നോക്കുക വേണം വീഡിയോ കാണാൻ നിങ്ങൾ ചെയ്ത് നോക്കുകയാണോ ഒരുപാട് സമയം ഉണ്ടാവുക ഞാൻ ഒന്ന് ചെയ്ത് തന്നോ ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കുന്നു കേട്ടോ ഓക്കെ ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ആണ് ഇപ്പൊ പ്രൈമറിയിലെ സെക്കൻഡറിയിലെ വോൾട്ടേജ് എന്താണ് അറുപത് വോൾട്ട് ഓക്കെ പവർ എന്താണ് പവർ ഹൺഡ്രഡ് പവർ പവർ വാട്ട് വാട്ട് അല്ല പറഞ്ഞത് എന്ത് സെക്കൻഡറിയിലെ കറണ്ട് ഇത് ട്രാൻസ്ഫോമറിൻ്റെ ഇതൊക്കെ ചോദിക്കാറുണ്ട് അതായത് സെക്കൻഡറിയിലെ സെക്കൻഡറിയിലെ വോൾട്ടേജ് അറുപത് വാട്ടും പവർ നൂറ്റി ഇരുപത് ആണെങ്കിൽ സെക്കൻഡിലെ കറണ്ട് കാണാൻ വേണ്ടി പറയും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്താ പിക്വൽ ടു ഐ വി അല്ലേ അതിൽ പി സീക്വൾ ടു ഐ വി ആണ് അതിൽ പി എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപതാണ് നൂറ്റി സീക്വൾ ടു ഐ ഇൻറ്റു വി അറിഞ്ഞാൽ അറുപതാണ് അല്ലെ ഇൻറ്റു അറുപത് ഇക്വേഷന് അപ്പുറത്ത് പോകുമ്പോൾ ബൈ ആവും നൂറ്റിരുപത് ബൈ അറുപത് സീക്വൾ ടു എന്ത് വരണ ഐഎന്ന് വരും അപ്പൊ ഐ സീക്വൾ ടു എന്ത നൂറ്റി ഇരുപതേ ബൈ അറുപത് പറഞ്ഞാൽ രണ്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻ ഈ ചാപ്റ്റർ വരാറുണ്ട് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചാളിന് ഓക്കെ ഷുവർ ആണ് പഠിച്ചാളിനെ അത് ടൈപ്പ് ഓഫ് ക്വസ്റ്റിനോട്ട് പോവാം ട്രാൻസ്ഫോമർ ഇതാണ് നമ്മളെ ഇതിന് വന്നത് എന്താ പറയാ മോഡൽ എക്സാം എന്താ ട്രാൻസ്ഫോമർ വിത്തൌട്ട് പവർ ലോസ് വോക്ക് അറ്റ് ഇൻപുട്ട് ഇൻപുട്ട് തന്നിട്ടുണ്ട് ഇൻപുട്ട് പറഞ്ഞാൽ എന്താടാ പ്രൈമറി ആണ് കേട്ടോ പ്രൈമറി ആണ് വി പി എത്ര വി പി എത്രയുടെ ഇരുന്നൂറ്റി അൻപത് വോൾട്ട് തന്നിട്ടുണ്ട് ഓക്കെ ഓഫ് വൺ ആംബിയർ ഫ്ലോസ് തന്നെ സെക്കൻഡറി കറണ്ട് തന്നു ഐ എസ് ഇത്ര തന്നെ വൺ ആംബിയർ വേണ്ട ഇലക്ട്രിക് ഡിവൈസ് ഓഫ് പവർ പവർ തന്നെ അൻപത് വാട്ട് പവർ തന്നെ കണ്ടോളി പവറിന്റെ ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാനുള്ള ചോദ്യമായിരിക്കും ഓർത്തു ചോണ്ടി കണക്ടുക്കൻഡറി ഹിയർ എനിക്ക് അറിയില്ല ഞാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല അവിടെ വെച്ചു വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പൾ ഓഫ് ട്രാൻസ്ഫോമർ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് കാൽക്കുലേറ്റ് കറണ്ട് ത്രൂ ദ പ്രൈമറി പ്രൈമറിയിലെ കറണ്ട് കാണാനാ പറഞ്ഞേ പ്രൈമറിയിലുള്ള കറണ്ട് ൈമറിയിലെ കറണ്ട് കാണാൻ നിങ്ങൾക്ക് അറിയാം പവർ കൊടുത്തോ പവർ തന്ന നിങ്ങൾ എന്ത് ചെയ്യണം പവർ തന്നെ എന്ത് ചെയ്യണം ഈക്വൽ ടു ഐ വി അല്ലേ ഏത് കറൻ്റാണ് കണ്ടെ പ്രൈമറിയിലെ കറണ്ട് പ്രൈമറിയിലെ കറണ്ട് കാണുമ്പോൾ ഐ പി അതിന് കൂടാതെ പവറിന് പി പിടണം വേണ്ട പവർ പ്രൈമറിയിലും സെക്കൻഡറിയിലും ഈക്വൽ പിത്ര ഈക്വൽ ടു ഐ പി ഐ പി ഐ പി ഐ പി ഐ പി അറിയില്ലല്ലോ ഐ പി ഇൻടു വി പി എത്ര പി വി ഇരുന്നൂറ്റി അൻപത് ഓക്കെ ചെയ്യണം ഐ പി കാണാൻ എന്ത് ചെയ്യണം ഐ പി കാണാൻ ഇൻഡു ഇരുന്നൂറ്റി അമ്പ ഇക്വേഷന് പുറത്ത് വരുമല്ലേ അൻപത് ബൈ ഇരുന്നൂറ്റി അൻപത് പൂജ്യം പൂജ്യം വെട്ടി അഞ്ച് ബൈ ഇരുപത്തി അഞ്ച് അഞ്ചില് ഒരഞ്ച് ഇരുപത്തഞ്ചില് അഞ്ചഞ്ച് ഐ പി എന്ന് പറഞ്ഞാൽ എന്തേടാ വൺ ബൈ ഫൈവ് ആംപിയർ ഐ പിന്നെന്താ വൺ ബൈ ഫൈവ് ആംബിയർ ഇനി നമ്മൾ ഒന്നാമത്തെ ചോദ്യം എഴുതിയില്ലല്ലോ ഒന്നാമത്തെ ചോദ്യം നോക്കട്ടോ പ്രൈമറിയിൽ വൺ ബൈ ഫൈവ് ആംബിയർ അത് വൺ ആയി കറണ്ട് കൂടി കറണ്ട് കൂടി വോൾട്ടേജ് കുറഞ്ഞു എന്നർത്ഥം കറണ്ട് കൂടി കുറഞ്ഞു എന്നർത്ഥം സ്റ്റെപ്പ് ഡൗൺ പഠിച്ചു വെച്ചാൽ വൃത്തിക്ക് ഓർത്തു വെച്ചാൽ സിമ്പിൾ ആണ് അടുത്ത അടുത്ത ചാപ്റ്ററിലേക്ക് പോകും പ്രകാശത്തിന്റെ പ്രതിപഥനം ഇക്വേഷൻസ് ഞാൻ പറയുന്നില്ല നേരെ ചാപ്റ്ററിലേക്ക് പോകാം ഓക്കെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എപ്പോഴും പല മക്കൾക്കും പ്രയാസമുണ്ട് പക്ഷേ നമ്മൾ അജ്മൽ സാർ അല്ലാണ്ട് കിടിലും കിടിലോ കിഡിലോ ആയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു യു വി എഫ് എച്ച് ഐ എച്ച് എച്ച്ഒ എം ഇത്രയും സൈൻ ആണ് നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലേ അത് വളരെ എളുപ്പമാണ് യു എപ്പോഴും പോസിറ്റീവായിരിക്കും യു യു ഓൾവേസ് നെഗറ്റീവ് ആവേശത്തിന്റെ പുറത്ത് ഇങ്ങനൊന്നും പറയല്ല സഹോദര യു എപ്പോഴും ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും കേട്ടോ യു നെഗറ്റീവ് എച്ച്ഒ എച്ച് ഐ എപ്പോഴും എന്തായിരിക്കും എച്ച് ഒ എച്ച് ഒ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അത് മാത്രം ഓർത്ത് വെക്കുക ഇത് രണ്ടും ഓർത്ത് വെക്കുക ഓക്കെ ഇനി ബാക്കിയുള്ള സാധനങ്ങൾ വി എച്ച് ഐ എം ഇവരൊക്കെ എന്താണ് ഇവരൊക്കെ എന്താണ് ക്വസ്റ്റ്യില് റിയൽ യഥാർത്ഥം ഓക്കെ റിയൽ അല്ലെങ്കിൽ യഥാർത്ഥം അല്ലെങ്കിൽ റിയൽ എന്ന് പറയുന്നതിന് പകരം എന്താ പറയും ഇൻവേർട്ടഡ് ഇൻവേർട്ടഡ് ഈ തല കീഴായത് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നെഗറ്റീവാണ് എന്താ പറഞ്ഞത് ക്വസ്റ്റ്യില് റിയൽ എന്ന് പറഞ്ഞാൽ വി എച്ച് ഐ എം എഫ് നെഗറ്റീവാണ് അപ്പൊ എന്ത് അതിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ മറ്റേ ഓപ്പോസിറ്റ് പറയാറില്ല സാധാരണ എഫ് എഫ് എങ്ങനെ പഠിക്കാം എഫ് കോൺകേവ് കോൺകേവില് എഫ് നെഗറ്റീവാണ് എഫ് നെഗറ്റീവ് ആണ് കോൺവെക്സിൽ എഫ് പോസിറ്റീവാണ് ഞാൻ പഠിക്കാൻ പറഞ്ഞിരുന്നത് കോൺവെക്സ് അവസാനം എക്സ് പ്ലസ് കോൺവെക്സ് എക്സ് പ്ലസ് എന്ന് ഓർക്കാൻ പറഞ്ഞുള്ളൂ അത് എല്ലാത്തിനും സൈനായി ഇത് നമുക്കറിയാം അറിയാം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ഇത് നമുക്കറിയാം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും പിന്നെ വി എച്ച് ഐ എച്ച് എം എപ്പോഴും റിയൽ അല്ലെങ്കിൽ യഥാർത്ഥം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും ഇനി എഫ് കോൺകേവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും ഓർമ്മയിൽ ഉണ്ടാവണം ക്വസ്റ്റിലോട്ട് പോവാം ഫൈൻ ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഇമേജസ് നമ്പർ ഓഫ് ഇമേജ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം എന്റെ സീക്വൾഡ് മുന്നൂറ്റി അറുപത് എ ബൈ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് റിയുന്നുണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് അറുപതേ ബൈ തീറ്റ മുപ്പത് മുപ്പത് മൈനസ് ഒന്ന് വെട്ടിയാല് മുപ്പത് വെട്ടിയാൽ വൺ ട്വൽവ് മൈനസ് വൺ ലെവൻ വരും നിങ്ങൾക്ക് അറിയുന്നതാണ് ഞാൻ അതിലേക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആണ് അവിടെ എണ് എന്ത് തന്നിട്ടുണ്ട് ഒൻപത് തന്നിട്ടുണ്ട് അതാ നമ്പർ ഓഫ് ഇമേജ് അല്ലെങ്കിൽ രണ്ട് പ്രതിബിംബങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണ ഒൻപത് തന്നിട്ടുണ്ട് നമ്മളോട് കാണാൻ പറഞ്ഞ ഇവർക്കിടയിലുള്ള ആംഗിൾ തീറ്റ കൊച്ചു നിങ്ങൾ വായിച്ചിട്ടുണ്ട് ഞാൻ ഓരോന്നും വായിച്ച് ചെയ്യാനുള്ള സമയമില്ല എന്നുള്ളതുകൊണ്ടാണ് വേഗം വേഗം ചെയ്യുന്നത് അപ്പം എന്നെ സീക്വൾ ടു മുന്നൂറ്റി അറുപതേ ബൈ തീറ്റ മൈനസ് വൺ എന്നുള്ളത് നമുക്ക് അറിയാം അല്ലെ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് എന്നെത്രയും അറിയാം ഒൻപത് സീക്വൾ ടു മുന്നൂറ്റി അറുപതേ ബൈ തീറ്റ മൈനസ് വൺ കാണേണ്ടത് തീറ്റയാണ് പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയുമോ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മക്കളെ ഈ മൈനസ് ഒന്ന് ഇക്വേഷനെ പുറത്തേക്ക് മൈനസ് ഒന്ന് ഇക്വേഷൻ പുറത്തേക്ക് വരുമ്പോൾ എന്താ കൂടെ പ്ലസ് ഒന്നാവും അപ്പൊ ഒൻപതേ പ്ലസ് ഒന്ന് സീക്വൾ ടു മുന്നൂറ്റി അറുപതേ ബൈ തീറ്റ എന്താ ഒൻപതേ പ്ലസ് ഒന്ന് സീക്വൾ ടു ബൈ തീറ്റ എന്ന് വരും അതായത് പത്ത് സീക്വൾ ടു മുന്നൂറ്റി അറുപതേ ബൈ തീറ്റ എന്ന് വരും നിങ്ങൾ ചെയ്യേണ്ടത് തീറ്റന എങ്ങോട്ട് മാ കൊണ്ട പത്തിനങ്ങൾ ടു മുന്നൂറ്റി അറുപതേ ബൈ പത്ത് പൂജ്യം പൂജ്യം പറ്റിയാൽ തീറ്റ സീക്വൾ ടു മുപ്പത്തി ആറ് ഡിഗ്രി ആംഗിൾ കിട്ടിയാലോ മുപ്പത്തി ആറ് ഡിഗ്രി എന്ത് എളുപ്പമുള്ള ചോദ്യം അട വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ചെയ്ത് പഠിക്കണട്ടോ മക്കളെ ചെയ്ത് പഠിക്കാതെ ഒരു ചോദ്യം സാറ് തന്നിട്ടുണ്ട് ആറ് ആറുള്ളവിയാലേട്ടോ അഞ്ചാവും നന്നാവ അഞ്ച് അഞ്ചാക്കിയാലേ ഓക്കെ അഞ്ച് ചെയ്തു നോക്കുന്നുണ്ട് ഓക്കെ എളുപ്പമല്ലടാ സീനൊന്നുമില്ലല്ലോ വളരെ സീന നിങ്ങൾക്ക് ചിലപ്പം വളരെ പ്രയാസമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കമന്റിൽ പറ അറിയിക്കട്ടോ അതായത് സാറേ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടുള്ള സാധനമല്ല കേട്ടോ ഇനി നമ്മൾ നമ്മൾ കോൺഫിഡൻസ് കളയുന്നേ ഇല്ല

ദൂരം കാണുക എന്നാ പറഞ്ഞത് ഓക്കെ ഇതിൽ ഫോക്കസ് ദൂരം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം

െട്ട് രണ്ട് പൂജ്യം രണ്ട് ആയിരത്തി എണ്ണൂറ് ബൈ മൈനസ് അറുപത് പ്ലസ് മൈനസ് ആകുമ്പോ മൈനസ് മൈനസ് അറുപത് മൈനസ് മുപ്പത് എന്താ വരാ മൈനസ് അറുപത് മൈനസ് മുപ്പത് ആയിരത്തി എണ്ണൂറ് ഡിവൈഡ് ബൈ പറഞ്ഞാൽ എത്ര മൈനസ് തൊണ്ണൂറ് രണ്ടാണ് ഒരു പൂജ്യം ഇരുപത് മുന്നിലും മൈനസ് മൈനസ് ഇരുപത് സെന്റിമീറ്റർ ഓക്കെ ഓർത്തൊക്കെ ചെയ്തൊക്കെ പഠിക്കാം അടുത്ത ചോദ്യം ഫെരി ഒബ്ജക്ട് ഓഫ് ഹൈറ്റ് ഇതാണ് നാളത്തെ ചോദ്യ പേപ്പറിൽ ഒരുപാട് ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഓക്കെ വെൻ ആൻ ഒബ്ജക്ട് ഓഫ് ഹൈറ്റ് തന്നെ ഒബ്ജക്ടിന്റെ ഹൈറ്റ് ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുന്നിൽ പത്ത് സെന്റിമീറ്റർ അകലത്തിൽ ഒരു വസ്തുവിനെ ആറ് സെന്റിമീറ്റർ ഉയരത്തിലുള്ള ഒരു വസ്തുവിനെ വെച്ചപ്പോൾ പതിനാറ് സെന്റിമീറ്റർ ഒരു പ്രതിബിംബം ലഭിച്ചു വെൻ ആൻ ഒബ്ജക്ട് ഓഫ് ഹൈറ്റ് സിക്സ് സെന്റിമീറ്റർമീറ്റർ എന്താ പറഞ്ഞാ എന്താണ് പറഞ്ഞത് ഇതാണ് ഒരു കോൺകേവ് മിറർ ആ കോൺക്യവ് മിററിന്റെ പത്ത് സെന്റിമീറ്റർ അകലത്തിലൊരു എന്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പത്ത് സെന്റിമീറ്റർ അകലാണുള്ളത് അവിടെ എന്ത് വെച്ചിട്ടുണ്ടാ ഒരു ആറ് സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു വസ്തുവിനെ വെച്ചപ്പോ എനിക്ക് എന്ത് കിട്ടി പതിനാറ് സെന്റിമീറ്റർ അകലത്തില് എനിക്ക് എന്ത് കിട്ടിയടാ ഒരു റിയൽ ഇമേജിനെ കിട്ടി എന്നല്ല പറഞ്ഞേ എടുത്ത് എഴുതല്ലേ യു എപ്പോഴും നെഗറ്റീവ് ആണ് അപ്പൊ നെഗറ്റീവ് ആണ് അപ്പൊ പത്ത് കിട്ടി എച്ച്ഒ അല്ല അടുത്ത് തന്നെ ഹൈറ്റ് ഓഫ് ഒബ്ജക്ട് വസ്തുവിന്റെ ഉപരോ എച്ച്ഒ അല്ലേ അത് എപ്പോഴും പോസിറ്റീവ് അല്ലേ അത് എത്ര ക്വസ്റ്റിൽ വന്ന് ആറ് സെന്റിമീറ്റർ അടുത്ത് തന്നടാ വി വി ഏതാ സൈന എങ്ങനെ മനസ്സിലാക്കുക ഓക്കെ ഇവിടെ ക്വസ്റ്റ്യനിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ഈ റിയൽ ഇമേജ് യഥാർത്ഥ പ്രതിബിംബം എന്താണ്ടായ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ അവിടെ മൈനസ് കൊടുക്കുക അത് സിക്സ്റ്റീൻ സെന്റിമീറ്റർ ആയിരുന്നു ഏ കോസ്റ്റ്യൻ നമ്മളവിടെ എന്താ ചോദിച്ചടാ കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ആവർത്തനം കാണാൻ അല്ലേ ആവർത്തനം കാണാനുള്ള ഇക്വേഷൻ എസ് ഈക്വൽ ടു എം സോറി എം എസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ പക്ഷെ മക്കളെ എച്ച് ഐ തന്നെ ഇല്ല അപ്പൊ അടുത്തായി പോയി ബാക്കി എന്താ സിക്സ്റ്റീൻ ബൈ മൈനസ് ടെൻ സിക്സ്റ്റീൻ ബൈ മൈനസ് മൈനസ് വൺ പോയിന്റ് സിക്സ് മൈനസ് വൺ പോയിന്റ് സിക്സ് യൂണിറ്റ് എന്താ യൂണിറ്റ് ഇല്ല യൂണിറ്റ് ഇല്ല ഇതിനടുത്തത് നമ്മൾ ബി ക്വസ്റ്റ്യൻ ചെയ്യാം ബി ക്വസ്റ്റ്യൻ ചെയ്യാം ഫൈൻ ദ ഹൈറ്റ് ഓഫ് ഇമേജ് പ്രതിബിംബത്തിന്റെ ഉയരം കാണുവാൻ എടാ നിങ്ങൾ വെട്ടി 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 അധിക്ഷേപിച്ച ഒരു ഇക്വേഷൻ ഇല്ലേ അയാൾ എടുക്കുക അതായത് മാഗ്നിഫിക്കേഷൻ ഒരു ഇക്വേഷൻ ഇവിടെ എടുത്തില്ലേ അയാൾ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് എപ്പോഴും ബി ക്വസ്റ്റിൽ എടുക്കേണ്ടത് എം സി കൊള്ളു എച്ച് ഐ ബൈ എച്ച് ഓ എച്ച് ഐ എത്ര ഇടാ എച്ച് ഐ എത്ര അറിയൂല അതല്ലേ ക്വസ്റ്റിനിൽ കാണാൻ പറഞ്ഞു എം എത്ര ഇടാ എം ഇവിടെ മൈനസ് വൺ പോയിന്റ് സിക്സ് എച്ച് ഐ അറിയൂല ബൈ എച്ച് ഓ എത്ര ആറ് തന്നെ ഓക്കെ ഇതിങ്ങോട്ട് കൊണ്ടുപോവാസ് സെന്റിമീറ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് നാല് മാർക്കിനൊക്കെ ചോദിക്കാറ് ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ചെയ്ത് പഠിക്കണം ഷുവർ ക്വസ്റ്റിനാണ് ചെയ്ത് പോലെ ഓക്കെ അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻ ഇത് അഞ്ചാമത്തെ ചാപ്റ്റർ ഒരു ചോദിക്കുന്നൊരു ആണ് റൈറ്റ് ദ മെഷർമെന്റ് ഗിവൺ ദ ഫിഗർ കാർട്ടീഷ്യൻസ് ആൻഡ് കൺവെൻഷൻ ഓക്കെ ഒബ്ജക്റ്റ് ഒബ്ജെക്ട് ഡിസ്റ്റൻസ് എടാ ഇതാണ് ഒരു നിങ്ങൾക്ക് അറിയാലോ ഇങ്ങനെ നിൽക്കുമ്പോൾ ന്യൂ കാർട്ടീഷ്യൻ അനുസരിച്ച് റൈറ്റ് സൈഡ് പോസിറ്റീവ് ആണ് ലെഫ്റ്റ് സൈഡ് നിൽക്കുന്ന ആൾക്കാരൊക്കെ നെഗറ്റീവ് ആണ് ഓക്കെ അങ്ങനക്ക് അറിയാം ഇത് പോസിറ്റീവ് നീട്ടേ നെഗറ്റീവ് ആണ് നോക്കാം ഇതാണ് ഒബ്ജക്ട് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ഒബ്ജക്റ്റ് ഉള്ളത് ട്വന്റി ഫൈവ് അപ്പൊ യു സി ക്വാൾ മൈനസ് ട്വന്റി ഫൈവ് എവിടെ നിൽക്കുന്നത് എവിടെ നിൽക്കുന്നത് നെഗറ്റീവ് സൈഡിലാണ് ഇമേജ് ഡിസ്റ്റൻസ് ഇമേജ് എവിടെയുള്ള ഇവിടെ നിന്ന് നിൽക്കുന്നത് ഇമേജ് അപ്പോൾ പോസിറ്റീവാണ് അത് എത്ര പ്ലസ് ഹൺഡ്രഡ് ആണ് ഓക്കെ ഹൈറ്റ് ഓഫ് ഒബ്ജക്ട് ഹൈറ്റ് ഓഫ് ഒബ്ജെക്ട് എന്നതാണ് മുകളിലോട്ട് അല്ലെ മുകൾ ലോട്ട് ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ഒബ്ജക്ട് എച്ച് ഒ പ്ലസ് വൺ ആണ് ഹൈറ്റ് ഓഫ് ഇമേജ് ഹൈറ്റ് ഓഫ് ഇമേജ് എച്ച് ഐ അത് താഴോട്ടല്ലേ അപ്പൊ മൈനസ് എത്ര മൈനസ് പേര് ആണ് ഇനി വാട്ട് ഈസ് ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് ഫോക്കസ് ഫോക്കസ് ബൈ യു മൈനസ് വി നിങ്ങൾക്ക് കിട്ടും ഓക്കെ മാഗ്നിഫിക്കേഷൻ കാണാൻ വല്ല പ്രയാസൊന്നുമില്ല ഓക്കെ നമ്മൾ നേരത്തെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻ ഞാൻ സാർ ചെയ്ത് കാണിച്ചു ഇനി വേണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റ് ചാപ്റ്റർ പി സിക്വ ടു വൺ ബൈ എഫ് എന്ന് പറഞ്ഞ ഒരു കൊസ്റ്റിൻ ഉണ്ട് പവർ കാണാനുള്ള ക്വസ്റ്റ്യൻ അപ്പൊ സാർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ പറയാം ട്വന്റി സെന്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് എങ്കിൽ പവർ കാണുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ സെന്റിമീറ്ററിൽ ക്വസ്റ്റ്യൻ തന്നാൽ പവറിന് ഇക്വേഷൻ എന്തായിട്ട് മാറും പി സി ഗുളു ഹൺഡ്രഡ് ബൈ എഫ് സെന്റിമീറ്ററിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തല്ലെങ്കിൽ നിങ്ങൾ എന്ത് കെയർ ചെയ്യണം ഇക്വേഷനിൽ മാറ്റമുണ്ട് സെന്റിമീറ്ററിലാണ് ക്വസ്റ്റ്യൻ തരുന്നെങ്കിൽ ഇക്വേഷൻ ചെയ്യണം പി സി ഗുളു ഹൺഡ്രഡ് ബൈ എഫ് ഹൺഡ്രഡ് ബൈ എഫ് എത്ര ഹൺഡ്രഡ് ബൈ ട്വന്റി എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തവരുടാ ഫൈവ് ഡയോപ്ടർ എന്താ ഡയോപ്ടർ എന്റ പവറിന്റെ യൂണിറ്റാ ഓർമ്മയിൽ ഉണ്ടാവണം ഓക്കെ അപ്പൊ ആണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ എന്ത് മാറ്റണം ഹൺഡ്രഡ് ബൈ എഫ് എന്നുള്ള ഇക്വേഷനിലേക്ക് മാറ്റണം ഇത്രയാണ് മക്കളെ നമുക്ക് പ്രോബ്ലം സൈഡിൽ പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് സാർ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിലെയും തേർഡ് ചാപ്റ്ററിലെയും ഫോർത്ത് ചാപ്റ്ററിലെയും ഫിഫ്ത്ത് ചാപ്റ്ററിലെയും പ്രോബ്ലംസ് ആണ് സാർ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു തന്നിട്ടുള്ളത് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സർക്യൂട്ട് പ്രോബ്ലംസ് സാർ ആദ്യം ഷുവർ ക്വസ്റ്റ്യൻസ് ഫുൾ അപ്ലോഡ് ചെയ്തു എന്തൊക്കെ ചോദ്യം നാളത്തെ ചോദ്യ പേപ്പറിൽ ഉണ്ടാകും എന്നുള്ള ചോദ്യം എന്നുള്ള വീഡിയോ സാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മക്കളത് കാണാൻ മറക്കരുത് രണ്ടാമത് രണ്ടാമതാണ് നമ്മുടെ പ്രോബ്ലം സെഷന്റെ വീഡിയോ മൂന്നാമത് ഇനിയുള്ളത് സർക്യൂട്ട് ക്വസ്റ്റ്യൻസ് സർക്യൂട്ട് മക്കൾക്ക് അറിയാം പല ടൈപ്പ് ഓഫ് സർക്യൂട്ടുകൾ തന്നിട്ട് മക്കളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അവർ ശ്രമിക്കും ഇങ്ങനെ പല സർക്യൂട്ടുകൾ ഇവിടെ സ്വിച്ച് വൺ പിന്നെ ഇങ്ങനെ കൊടുക്കുമ്പോൾ സ്വിച്ച് ടു പിന്നെ ഇങ്ങനെ അടുത്ത് കൊടുക്കുമ്പോൾ സ്വിച്ച് ത്രീ എന്നിട്ട് ഇങ്ങനെ ബൾബ് കൊടുത്തിട്ട് കൊടുത്തിട്ട് നമ്മളൊന്നായിട്ട് കൺഫ്യൂഷൻ ആക്കിയിട്ട് ഈ മൂന്ന് സ്വിച്ച് ഒരുമിച്ച് ഓൺ ചെയ്താൽ ഓൺ ആക്കിയാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞിട്ട് ഒരു എങ്ങനെ നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് കൊടുക്കും അങ്ങനത്തെ സർക്യൂട്ട് പ്രോബ്ലംസ് പല മുഖക്കും പ്രയാസമുണ്ട് അതിന്റെ വീഡിയോ അടുത്തു വരും പിന്നെ കൃത്യം ഏഴരക്ക് നമ്മുടെ ഏറ്റവും ആയിട്ട് നാളത്തെ ചോദ്യ പേപ്പറിലൂടെയുള്ള ഒരു ലൈവും കൂടി കൂടിയാവുമ്പോൾ ഫിസിക്സ് മക്കളെ നമുക്ക് എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ പ്രോബ്ലംസിന്റെ സെഷൻ ഏകദേശം ഒക്കെയാണ് എന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്ത സർക്യൂട്ടിന്റെ പ്രോബ്ലംസും ലൈവും നമുക്ക് ഒരുമിച്ച് അടിച്ചുപൊടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ